미치게 됐죠. മൈഥിലി കുഞ്ഞ് ആശ്വസിക്കേ, അച്ഛൻ ഇപ്പൊ രാമനെയും കൊണ്ട് എത്തും. അച്ഛൻ ഇപ്പൊ ഇനി എത്തും. അതേ മൈഥിലി പറഞ്ഞു നാവെടുത്തില്ല. അതേ അച്ഛൻ അമ്മേ രാമ നന്ദിയുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. ആ ദുഷ്ടന്മാർ കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോ ഞാൻ കരുതിയതല്ല ഇവനെ നമുക്ക് ജീവനോടെ തിരികെ കിട്ടുമെന്ന്. എല്ലാം ദൈവം തമ്പുരാന്റെ കൃപ. അന്യനോട് ദോഷം പ്രവർത്തിക്കാത്തവർക്കും സത്യത്തിന്റെ പാതയിൽ നിന്ന് മാറി നടക്കാത്തവർക്കും എന്നും ദൈവം തമ്പുരാൻ കൂടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടില്ലയോ, ദൈവം തമ്പുരാന്റെ കൃപയുള്ള ഈ രാമന്റെ മനസ്സിനോ ശരീരത്തിനോ ഒരു ചെറിയ മുറിവ് പോലും ഏൽപ്പിക്കാൻ ഒരിക്കലും ഒരു കാലത്തും ഒരു സാത്താന്റെ സന്തതിക്കും സാധ്യമല്ല. ആട്ടെ, മൈഥിലിക്ക് സന്തോഷമായില്ലേ? എന്റെ രാമനെ തിരികെ കിട്ടിയതിൽ പരം സന്തോഷം. എനിക്ക് വേറെ എന്താ വേണ്ടത്? സന്തോഷമായി അച്ഛൻ, ഉള്ളിൽ നിറയെ സന്തോഷമായി. അമ്മേ കരയാതെ, അമ്മേ ഞാനിങ്ങ എത്തിയില്ലേ, പിന്നെ എന്തിനാ അമ്മ കരയുന്നത്? ഒന്നുമില്ല മോനെ, അമ്മയ്ക്ക് സന്തോഷം സഹിക്കാണ്ടായപ്പോ കരഞ്ഞതാ. മോൻ വിഷമിക്കണ്ട, ഇനി അമ്മ കരയില്ല. മൈഥിലിയോടും ചന്തൂട്ടിയോടും എനിക്ക് ചിലത് ചോദിച്ചറിയാനുണ്ട്. എന്താണച്ചോ, എന്താണ് അച്ഛൻ അറിയേണ്ടത്? ഒക്കെ പറയാം. ആത്മവേദനം എന്തിനാണ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുവെന്നോ? ഇല്ല, എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. വിശ്വസിക്കണം, അങ്ങനെ വിശ്വസിച്ചേ മതിയാവൂ. ഞാൻ എന്റെ ഇരു കണ്ണുകളാലും കണ്ടതാണ്. എന്റെ കണ്ണുകൾ എന്നെ ഒരിക്കലും ചതിക്കില്ല തമ്പുരാൻ. അത് ആത്മവേദനം ഇന്ദ്രാണിയും തന്നെയാണ്. അപ്പോ 9 വർഷം മുമ്പ് ആത്മവേദനയും ഇന്ദ്രാണിയും കൊലപ്പെടുത്താൻ നാം നിയോഗിച്ച മേഘനാഥൻ നമ്മെ ചതിക്കുകയായിരുന്നു. ആരവിടെ? അടിയൻ. ആ മേഘനാഥനെ ഉടൻ നമ്മുടെ മുമ്പിലെത്തിക്കൂ. ഉത്തരവ്. നമ്മോടൊപ്പം നടന്ന് ഇത്രയും നാൾ സ്നേഹം നടിച്ച അവന് നാം വെറുതെ വിടില്ല. അവന്റെ തല നാം ഇന്ന് കൊയ്യും. നേരാണ് തമ്പുരാൻ, അവനെ വെറുതെ വിടരുത്. ഇളയിടത്തിനോട്, അങ്ങയോട് ദ്രോഹം പ്രവർത്തിച്ച് അവനെ വധിക്കുക തന്നെ വേണം. ആത്മവേദനം ഇന്ദ്രാണിയും
ഇന്ദ്രാണിയുടെ വയറ്റിൽ ഒരു കുഞ്ഞു പിറന്നത് മുതൽ തുടങ്ങിയതാണ് നമ്മുടെ ഈ ദുർവിധി. അന്ന് ആ കുഞ്ഞിന്റെ ജാതകം പരിശോധിച്ച ശേഷം നാഗദത്തനമ്മാവൻ നമ്മോട് പറഞ്ഞത് ഭദ്രകൻ ഓർമ്മയില്ലേ? ഓ തമ്പുരാൻ, നാം എല്ലാം ഓർക്കുന്നുണ്ട്. വലിയ തമ്പുരാന്റെ കാലശേഷം ഇളയടത്തിന്റെ ചെങ്കോലും കിരീടവും പേറാനുള്ള യോഗം ആ കുഞ്ഞിനാവും എന്നാണല്ലോ നാഗദത്തൻ തമ്പുരാൻ പ്രവചിച്ചത്. നാഗദത്തനമ്മാവന്റെ പ്രവചനം അത് കേട്ട നാൾ മുതൽ നമ്മുടെ മനസ്സിൽ ഉടലെടുത്ത വാശിയായിരുന്നു ആരോരും അറിയാതെ ആ കുഞ്ഞിനെ നശിപ്പിക്കുക, ഒപ്പം ഇന്ദ്രാണിയെയും ആത്മവേദനയും. അതിനായി നാളുകൾ എണ്ണി അവസരം പാർത്ത് കാത്തിരിക്കുകയായിരുന്നു നാം. ഒടുവിൽ ഒരു ശിവരാത്രി നാൾ കുറിഞ്ചിമലയുടെ താഴ്വാരത്തുള്ള ശിവക്ഷേത്രത്തിൽ കുഞ്ഞുമായി ദർശനത്തിന് പോയ ആത്മവേദനയും ഇന്ദ്രാണിയെയും കൊലപ്പെടുത്താൻ നാം നമ്മുടെ വിശ്വസ്തനായ മേഘനാഥനെ അച്ഛൻ തമ്പുരാൻ പോലും അറിയാതെ നിയോഗിക്കുകയായിരുന്നു. ഒടുവിൽ പാലുകൊടുത്ത ഈ കൈക്ക് തന്നെ അവൻ തിരിഞ്ഞുകൊത്തി. തമ്പുരാൻ, നീ എന്നെ ഇത്രയും നാൾ ചതിക്കുകയായിരുന്നല്ലേ? പറയേ, ആത്മവേദനയും ഇന്ദ്രാണിയെയും ആ കുഞ്ഞിനെയും കൊലപ്പെടുത്താൻ നിന്നെ ഏൽപ്പിച്ചിട്ട് നീ അവരെ എന്ത് ചെയ്തു? പറയാൻ അത് പറയേ. തമ്പുരാൻ, എന്നൊന്നും ചെയ്യരുത്. പറയാൻ തമ്പുരാൻ, തമ്പുരാൻ പറയാൻ, എന്നെ കൊല്ലരുത്. പറയേ, ഞാനെല്ലാം പറയാം. പറയാൻ, അന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കൈക്കുഞ്ഞുമായി മടങ്ങി വരികയായിരുന്നു ആത്മവേദൻ തമ്പുരാനും ഇന്ദ്രാണി തമ്പുരാട്ടിയും. നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ചത് കേട്ടില്ലേ? ആരാണ് നിങ്ങൾ?
കൊല്ലരുത്. മേഘനാഥ, നീ ഇല്ല തമ്പുരാൻ. തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും ജീവൻ എടുക്കാൻ എനിക്കാവില്ല. അങ്ങയുടെ കൈകൊണ്ട് നൽകിയ അന്നമുണ്ട് വളർന്ന എനിക്ക് ഒരിക്കലും അങ്ങയെ കൊല്ലാനാവില്ല. മേഘനാഥ, നീ എന്തിനത് നമ്മോട് കാട്ടി? ക്ഷമിക്കണം, ജാതവേദൻ തമ്പുരാന്റെ കൽപ്പന. കല്ലേ പിളർക്കുന്ന ആ കൽപ്പന ലംഘിക്കാൻ ഈ ഉള്ളവനായില്ല. ഒരപേക്ഷയുണ്ട്. ഒരിക്കലും നിങ്ങൾ ജാതവേദൻ തമ്പുരാന്റെ മുമ്പിൽ വരരുത്. അവരുടെ മുമ്പിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞു, ഞാൻ കൊന്നു കഴിഞ്ഞു. നീ കാരണം രക്ഷപ്പെട്ടത് നമ്മുടെ മൂന്ന് ശത്രുക്കളാണ്. മൂന്ന് ശത്രുക്കൾ. മേഘനാഥനോട് നാം ക്ഷമിക്കാം. എന്റെ ഒരേ ഒരു ചങ്ങാതിയായ നിന്നോട് നാം ക്ഷമിച്ചിരിക്കുന്നു. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. അപ്പോൾ ആത്മവേദനും ഇന്ദ്രാണിയും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അത് പാടില്ല. അവർ ഇനി ജീവനോടെ ഭൂമിയിൽ അവശേഷിക്കരുത്. ഇന്ദ്രാണിയെയും ആത്മവേദനയും ഒപ്പം അവനെയും കൊല്ലണം. ഭദ്രക, ഇപ്പോൾ തന്നെ സേവകരെയും കൂട്ടി കത്തനാരുടെ വീട്ടിലേക്ക് പുറപ്പെടൂ. അതെ, അമ്മാവൻ പറഞ്ഞു തന്നെയാണ് ശരി. ഇനി ഒരിക്കലും ഇന്ദ്രാണിയും ആത്മവേദനം ജീവനോടെ ഇരിക്കരുത്. അമ്മാവൻ പറഞ്ഞതിൻപടി ഭദ്രകൻ സേവകരെയും കൂട്ടി കത്തനാരുടെ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. ക്ഷമിക്കണം തമ്പുരാൻ, നമ്മെ ഒന്ന് പറയാൻ അനുവദിക്കണം. ഭദ്രകൻ പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. തമ്പുരാൻ, മഹാമാന്ത്രികനായ കത്തനാരുടെ മാന്ത്രിക വലയം കടന്ന് ആ വീടിനുള്ളിൽ പ്രവേശിക്കുക എന്നത് നമ്മെ സംബന്ധിച്ച് അസാധ്യമാണ്. ഇല്ല ഭദ്രക, നീ ഭയപ്പെടും പോലെ അരുതാത്തതൊന്നും സംഭവിക്കില്ല. കത്തനാരുടെ മാന്ത്രിക വലയം അത് നാം ഇന്ന് നശിപ്പിക്കും. മാന്ത്രിക വലയം മാത്രമല്ല, മഹാമാന്ത്രികനായ ആ കത്തനാരുടെ മാന്ത്രിക ശക്തിയും സർവ്വതും നാം ഇന്ന് നശിപ്പിക്കും. ഭദ്രകൻ സേവകരെയും കൂട്ടി ധൈര്യപൂർവ്വം അവിടേക്ക് പൊയ്ക്കോളൂ. ഭദ്രക, പറഞ്ഞത് കേട്ടില്ലാന്നുണ്ടോ? ഇത് ജാതവേദന്റെയും കൂടി കൽപ്പനയാണ്. ആജ്ഞ പോലെ തമ്പുരാൻ. ജാതവേദ, ഇനി ശേഷിക്കുന്ന ഓരോ നാഴികയും നമുക്ക് വിലയേറിയതാണ്. അവൻ എത്രയും വേഗം ഇവിടെ എത്തണം. അവൻ ഇവിടെ എത്തിയാൽ നീ നിന്റെ ഉടവാളുകൊണ്ട് അവന്റെ ശിരസ് ഛേദിക്കണം. ഇനി കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല. അങ്ങയുടെ ഏതാജ്ഞയും ഈ ജാതവേദം നിറവേറ്റാം. നിന്റെ മിഴികളും മനസ്സും എന്തരിഷ്ടങ്ങൾ സംഭവിച്ചാലും പതറാതെ ഈ കളത്തിൽ ഉറപ്പിക്കണം. നിന്റെ മനോമണ്ഡലത്തിൽ നാം നിനക്ക് അഭ്യസിപ്പിച്ച മന്ത്രങ്ങൾ മുഴങ്ങണം. അവനെയും ഇന്ദ്രാണിയെയും ആത്മവേദനയും നാം ഈ നാഗരത്തൻ നിന്റെ മുന്നിലെത്തിക്കും.